നിങ്ങളൊരു ഓസ്ട്രേലിയയിൽ ഒരു സ്റ്റേബിൾ ആയിട്ടുള്ള ജോലി നോക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്കുള്ളതാണ് ഈ വീഡിയോ. വീഡിയോ മുഴുവനുമായിട്ട് കാണാൻ ശ്രമിക്കുക. ഇന്ന് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്കുകൾ: ഓസ്ട്രേലിയയിലെ സ്കിൽഡ് ആൻഡ് അൺസ്കിൽഡ് മേഖലയിലുള്ള ജോലി വേക്കൻസികൾ, ഏതൊക്കെ തരത്തിലുള്ള ജോലികളാണ് ഇൻ്റർനാഷണൽ മൈഗ്രൻസിനെ നോക്കിയിരിക്കുന്നത്, അതുപോലെ തന്നെ സാലറി ബെനിഫിറ്റ്സ്, ആർക്കൊക്കെ അപേക്ഷിക്കാം, എങ്ങനെ അപേക്ഷിക്കാം എന്നുള്ളതാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. എല്ലാവരും വീഡിയോ മുഴുവനുമായിട്ട് കാണാൻ ശ്രമിക്കുക. സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ആ ബെൽ ഐക്കൺ കൂടി എനേബിൾ ചെയ്ത് വെക്കുകയാണെങ്കിൽ വരും ദിവസങ്ങളിൽ ഞാൻ ഇടുന്ന വീഡിയോസ് നോട്ടിഫിക്കേഷനായിട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും ലണ്ടൻ വ്ലോഗ്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പോൾ ഓസ്ട്രേലിയയിലും ഒത്തിരിയേറെ വർക്കേഴ്സിൻ്റെ ഷോർട്ടേജ് വന്നിരിക്കുകയാണ്. കാരണം ഓസ്ട്രേലിയയിലുള്ള ലോക്കൽ സിറ്റിസൺസ് ലേബർ വർക്കിൽ അത്ര കംഫർട്ടബിൾ അല്ലാത്തതുകൊണ്ടാണ് മറ്റു രാജ്യങ്ങളിൽ നിന്ന് സ്കിൽഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ അൺസ്കിൽഡ് ആയിട്ടുള്ള മൈഗ്രൻസിനെ ഒത്തിരിയേറെ ആ രാജ്യത്തിലേക്ക് അവർ വെൽക്കം ചെയ്യുന്നത്. ഈ വർഷം 80,000 വേക്കൻസികളാണ് നിലവിൽ ഉള്ളത്. അത് കൂടാനും സാധ്യതയുണ്ട് എന്നാണ് റീസെൻ്റ് പുറത്തുവിട്ട സർവേ പ്രകാരം പറയുന്നത്. നമുക്കറിയാം ഓസ്ട്രേലിയ എക്കണോമിയുടെ കാര്യത്തിൽ സ്റ്റേബിളായിട്ടുള്ള കൺട്രി ആണെങ്കിലും ഇപ്പോഴും അവിടെ ഒത്തിരിയേറെ മേഖലകളിൽ ഷോർട്ടേജുകളുണ്ട്. ഇപ്പോൾ നമ്മൾ നോക്കുന്നത് ഏതൊക്കെ മേഖലകളിലാണ് ജോലിയുടെ വേക്കൻസികൾ ഉള്ളതെന്നാണ്. മെയിനായിട്ട് അഗ്രികൾച്ചർ ഫീൽഡ്, അതുപോലെ തന്നെ ഫിനാൻസ്, ടീച്ചിങ് മേഖല, അതുപോലെ തന്നെ ഹെൽത്ത്, ഫ്രൂട്ട് പിക്കർ, ഫാർമേഴ്സ്, അതുപോലെ തന്നെ വെയർഹൗസ് ഓപ്പറേറ്റേഴ്സ് എന്നിങ്ങനെയുള്ള മേഖലകളിൽ ഒത്തിരിയേറെ ഷോർട്ടേജുകൾ ഇപ്പോൾ നിലവിലുണ്ട്. ഇന്ന് നമ്മൾ മെയിനായിട്ട് നോക്കുന്നത് അഗ്രികൾച്ചർ ഫീൽഡിലുള്ള കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഈ വിസകൾക്കെല്ലാം അപേക്ഷിക്കുമ്പോൾ തീർച്ചയായും ഉള്ള ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റുഡൻസിനോ അല്ലെങ്കിൽ വർക്കേഴ്സിനോ അപേക്ഷിക്കാവുന്നതാണ്. സ്കിൽഡ് ആയിട്ടുള്ളവർക്കോ അതുപോലെ തന്നെ അൺസ്കിൽഡ്, എക്സ്പീരിയൻസോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്തവർക്ക് പോലും അപേക്ഷിക്കാം. ഇവിടെ ഏജ് റെസ്ട്രിക്ഷനോ അല്ലെങ്കിൽ മറ്റ് റെസ്ട്രിക്ഷനോ ഒന്നും ഇല്ല എന്നത് വളരെയധികം യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇത് നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ്. ഇനി നമുക്ക് നോക്കാം എത്ര വേക്കൻസികളാണ് ഉള്ളത് എന്ന്. അഗ്രികൾച്ചർ ഫീൽഡിൽ മാത്രം 80,000 വേക്കൻസികളാണ് നിലവിലുള്ളത്. രജിസ്റ്റേർഡ് നേഴ്സസിൻ്റെ വേക്കൻസി എടുക്കുകയാണെങ്കിൽ 17,859 വേക്കൻസികളാണ് നിലവിലുള്ളത്. അതുപോലെ തന്നെ റെസിഡൻറ്റ് മെഡിക്കൽ ഓഫീസേഴ്സ്, അതുപോലെ തന്നെ ജനറൽ പ്രാക്ടീഷണേഴ്സ് ആണെങ്കിൽ 4,257 വേക്കൻസികളാണ് ഇപ്പോൾ ഉള്ളത്. പ്രൈമറി സ്കൂൾ ടീച്ചേഴ്സിൻ്റെ വേക്കൻസി ആണെങ്കിൽ 3,321. സെക്കൻഡറി സ്കൂൾസ് ആണെങ്കിൽ 8,716 വേക്കൻസികൾ. അതുപോലെ തന്നെ യൂണിവേഴ്സിറ്റി ലെക്ചേഴ്സ് ആണെങ്കിൽ 5,042 വേക്കൻസികൾ. കൺസ്ട്രക്ഷൻ മാനേജേഴ്സ് 7,145. എൻ്റർടൈനേഴ്സ് 1,000. അതുപോലെ തന്നെ ആർട്ടിസ്റ്റ് മേഖലകളിൽ വർക്ക് ചെയ്യുന്നവർക്ക് 1,000 വേക്കൻസികളാണ്. ഇലക്ട്രീഷ്യൻസ് 8,021. കമ്പ്യൂട്ടർ നെറ്റ്വർക്കേഴ്സ് 2,245 വേക്കൻസികൾ. കമ്പ്യൂട്ടർ മാനേജേഴ്സ് 2,245 വേക്കൻസികൾ. ഇതാണ് നിലവിലുള്ള വേക്കൻസികളുടെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള കണക്ക്. നിങ്ങൾക്കൊരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും ഏതൊക്കെ മേഖലകളിലാണ് ഒത്തിരിയേറെ വർക്കേഴ്സിൻ്റെ ഷോർട്ടേജ് ഇപ്പോൾ ഉള്ളതെന്ന്. നമ്മൾ കണ്ടായിരുന്നു അഗ്രികൾച്ചർ ഫീൽഡിൽ മാത്രം 80,000 വേക്കൻസികളാണ് നിലവിലുള്ളത് എന്ന് നമ്മൾ ഓർക്കുക. അതായത് മെയിനായിട്ട് ഫ്രൂട്ട് പിക്കിംഗ്, അതുപോലെ തന്നെ ഫ്ലവർ ഗ്രോയിങ്, അതുപോലെ തന്നെ മറ്റ് അനവധി ഫാമിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള ഏരിയകളിലൊക്കെ വേക്കൻസികളുണ്ട്. നിങ്ങൾ ഡയറക്റ്റായിട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ്. എന്തായാലും ആ ഡീറ്റെയിൽസിലേക്ക് നമ്മളിപ്പോൾ പോവുകയാണ്. അതെങ്ങനെയാണ് ചെയ്യുന്നത് എന്നെല്ലാം ഇപ്പോൾ ഞാൻ വ്യക്തമായിട്ട് പറയാം. ഇനി അടുത്ത് നമ്മൾ നോക്കുന്നത് സാലറി ഏകദേശം എത്ര കിട്ടും എന്നാണ്. കാരണം എല്ലാവർക്കും ഒരു ആകാംക്ഷയുണ്ട്. നമ്മൾ ഓസ്ട്രേലിയ അല്ലെങ്കിൽ മറ്റ് UK അല്ലെങ്കിൽ കാനഡ എന്നിങ്ങനെയുള്ള രാജ്യത്തെല്ലാം ജോലിക്ക് പോകുമ്പോൾ നമുക്ക് എത്ര സാലറി കിട്ടും, അവിടുത്തെ ചിലവുകൾ എത്രയാണ്, അക്കോമഡേഷൻ, അങ്ങനെ ഒത്തിരിയേറെ ക്വസ്റ്റ്യൻസ് നമ്മുടെ മുമ്പിലുണ്ടാകും. ഇവിടെയും അതുപോലെയുള്ള ചോദ്യങ്ങൾ ഉയരുന്നുണ്ട്. എന്തായാലും നമുക്ക് നോക്കാം. ഒരു കോമൺ ആയിട്ടുള്ള ഒരു ഫ്രൂട്ട് പിക്കറിന് പെർ അവർ എത്രയാണ് കിട്ടുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ $29.50 പെർ അവർ നമുക്ക് ലഭിക്കുക. അത് ആനുവൽ ഇൻകം ആണെങ്കിൽ $57,528 ലഭിക്കുക. ഇതൊരു അൺസ്കിൽഡ് ആയിട്ടുള്ള പേയ്മെൻ്റ് ആണ്. നമ്മൾ സ്കിൽഡ് മേഖലയിലേക്കൊക്കെയാണ് പോകുന്നതെങ്കിൽ, പ്രത്യേകിച്ച് IT അല്ലെങ്കിൽ മെഡിക്കലായിട്ടുള്ള ഹെൽത്ത് സെക്ടറിലേക്കൊക്കെ പോവുകയാണെങ്കിൽ ഈ സാലറിയിൽ ഒത്തിരിയേറെ വ്യത്യാസങ്ങൾ വന്നേക്കാം. ഈ ജോലികളെല്ലാം ഒഫീഷ്യൽ സൈറ്റായ seek.com എന്ന സൈറ്റിൽ അവൈലബിൾ ആണ്. അതായത് മെയിൻ പോയിൻറ്സ്,
ചെക്ക് ലിസ്റ്റ് വിത്ത് സ്പോൺസർഷിപ്പ് എന്ന എല്ലാ ഡീറ്റെയിൽസും അവൈലബിൾ ആണ് എന്നുള്ള കാര്യം ഓർക്കുക. മെയിനായിട്ടുള്ള ഒരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആർക്കും അപേക്ഷിക്കാം, ഏജ് റെസ്ട്രിക്ഷൻ ഇല്ല, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ. അതുപോലെ തന്നെ ഏത് രാജ്യക്കാർക്കും അപേക്ഷിക്കുക എന്നുള്ളതാണ്. അതുകൂടാതെ ബാക്കി ബെനിഫിറ്റ്സ് എന്തൊക്കെയാണ് നോക്കിക്കഴിഞ്ഞാൽ, ലോഡ്ജിംഗ് അസിസ്റ്റ്, അതുപോലെ തന്നെ റീലൊക്കേഷൻ അസിസ്റ്റ്, അതുപോലെ തന്നെ വിസ സ്പോൺസർഷിപ്പ്, ഈ മൂന്ന് കാര്യം വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് അവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് മിക്കവാറും എംപ്ലോയീസ് അല്ലെങ്കിൽ സ്പോൺസേഴ്സ്. ഇതൊക്കെയാണ് മെയിനായിട്ടുള്ള ആ ബെനിഫിറ്റ്സ്. ജോലി അപേക്ഷിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ആ ഡിസ്ക്രിപ്ഷൻ കിട്ടുന്ന സമയത്ത് അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ എല്ലാ ഡീറ്റെയിൽസും വളരെ വ്യക്തമായിട്ട് അവിടെ കൊടുത്തിട്ടുണ്ടാകും. ഒരു കാര്യം ശ്രദ്ധിക്കുക, നിങ്ങൾക്ക് ഓസ്ട്രേലിയയിൽ ഒരു ജോലി ലഭിക്കണമെങ്കിൽ നിങ്ങൾക്ക് ജെന്യുൻ ആയിട്ടുള്ള ഒരു അല്ലെങ്കിൽ ലീഗലായിട്ടുള്ള ഒരു സ്പോൺസറുടെ കയ്യിൽ നിന്ന് ജോബ് ഓഫർ ലെറ്റർ ലഭിക്കേണ്ടിയിരിക്കുന്നു. ആ ഒരു കാര്യം വെരി ഇമ്പോർട്ടൻ്റ് ആണ്. അത് കിട്ടിയാൽ മാത്രമേ നമുക്ക് വിസ അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇത് നമുക്ക് ഏജൻസി ത്രൂ അല്ലെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് നമുക്ക് ലഭിക്കുന്നതാണ്. അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ നല്ലൊരു എംപ്ലോയേഴ്സിനെ നോക്കി അതിന് ശേഷം മാത്രം അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക. ദ ഓസ്ട്രേലിയൻ എഡ്യൂക്കേഷൻ ആൻഡ് മൈഗ്രേഷൻ സർവീസസ്, ഗെറ്റിംഗ് ഡൗൺ അണ്ടർ ആൻഡ് ഇൻഡീറ്റ് പോലുള്ള സൈറ്റുകളിൽ കൂടി നമ്മൾ അപേക്ഷിക്കുക. അല്ലെങ്കിൽ നമുക്ക് ഡയറക്റ്റ് ആയിട്ടും അപേക്ഷിക്കാവുന്നതാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ www.seek.com എന്ന വെബ്സൈറ്റിൽ ഇതിൻ്റെ എല്ലാ ഡീറ്റെയിൽസും അവൈലബിൾ ആണ്, നിങ്ങൾക്ക് നോക്കാവുന്നതാണ്. ഈ ജോലിക്കെല്ലാം അപേക്ഷിക്കുന്നതിന് മുമ്പ് നല്ലൊരു CV നമ്മൾ തയ്യാറാക്കി വെക്കുക. ഒരു CV തയ്യാറാക്കാം എന്ന് ഞാൻ കഴിഞ്ഞ എൻ്റെ ഒരു വീഡിയോ ഞാൻ പറഞ്ഞിരുന്നു. എനിക്ക് സമയം കിട്ടാത്തത് കൊണ്ടാണ്. എന്തായാലും ഞാൻ വരും ദിവസങ്ങളിൽ ഒരു എങ്ങനെയാണ് നല്ലൊരു CV തയ്യാറാക്കുക എന്നുള്ള ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഇടുന്നതായിരിക്കും. ഇനി നമുക്ക് നോക്കാം ഏതൊക്കെയാണ് മൈഗ്രേഷൻ പ്രോഗ്രാംസ് ഇപ്പോൾ നിലവിലുള്ളതെന്നൊക്കെ. ജനറൽ സ്കിൽഡ് മൈഗ്രേഷൻ പ്രോഗ്രാം ത്രൂ എംപ്ലോയർ നോമിനേഷൻ സ്കീം, ടെമ്പററി സ്കിൽസ് ഷോർട്ടേജ് വിസ, സ്കിൽഡ് എംപ്ലോയർ സ്പോൺസേർഡ് റീജിയണൽ വിസ ഓർ റീജിയണൽ സ്പോൺസേർഡ് മൈഗ്രേഷൻ സ്കീം എന്നതൊക്കെയാണ് നിലവിലുള്ള പ്രോഗ്രാംസ്. ഇത് നമുക്ക് ഞാൻ പറഞ്ഞ പോലെ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഓസ്ട്രേലിയൻ മൈഗ്രേഷൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ വീഡിയോ യൂസ്ഫുള്ളായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്തായാലും ഇത് നിങ്ങൾ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങളിത് മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്ത് ചോദിക്കാവുന്നതാണ്. ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസുമായിട്ട് ഇനിയും ഞാൻ നിങ്ങളുടെ മുമ്പിൽ വരുന്നതായിരിക്കും. അതുവരെ ഗുഡ് ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.